السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. نحمد الله سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد، واتقوا الله إن الله خبير بما تعملون. ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا. بهمان الآية ستي وشواسي ولي وشواسي ولي പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ധാരാളക്കണക്കായ അനുഗ്രഹങ്ങൾ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചിട്ട് 11 ദിവസങ്ങൾ പൂർത്തിയാവുകയാണ്. 11-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് ആ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള വിശേഷം അവിടെ ഇന്ന്
ഔദ്യോഗികമായി ജനകീയ തെരച്ചിൽ പ്രഖ്യാപിക്കപ്പെട്ട് നേരത്തെ തെരച്ചിൽ നടത്തിയിരുന്ന അല്ലെങ്കിൽ ദുരന്തമുഖത്ത് സന്നദ്ധ സേവന രംഗത്ത് ഒക്കെ ഉണ്ടായിരുന്നവരുടെ കൂടെ പൊതുജനങ്ങൾ കൂടി ഇറങ്ങി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ തിരയുന്നത് എന്ന് ചോദിച്ചാൽ, നഷ്ടപ്പെട്ടുപോയ മനുഷ്യരുടെ ജീവനില്ലെങ്കിലും കിട്ടിയേക്കുമെന്ന് പ്രതീക്ഷയുള്ള മൃതദേഹങ്ങളും ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടുപോയ അവയവങ്ങളുമാണ് അവർ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോലീസ് നായയുടെയും മണ്ണുമാന്തി യന്ത്രങ്ങളുടെയും ഒക്കെ സഹായം കൂടി അവലംബിച്ച് ആ തെരച്ചിൽ പുരോഗമിക്കുന്നതിന്റെയും 11 ദിവസം പൂർത്തിയായതിന് ശേഷം ഇപ്പോഴും മൃതദേഹങ്ങളും മനുഷ്യരുടെ ശരീരാവയവങ്ങളും ഇന്നും ആ ദുരന്തഭൂമിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ ഈ സമയത്തും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഭവിച്ചു കഴിഞ്ഞ ഒരു ദുരന്തത്തെ വിലയിരുത്തുമ്പോൾ അബദ്ധവശാൽ വിവരക്കേടുകൊണ്ട് ചിലരെങ്കിലും പ്രഖ്യാപിച്ചു കളയുന്നത് പോലെ ഈ ദുരന്തത്തെ ഒരു ദൈവിക ശിക്ഷയായി മനസ്സിലാക്കുകയോ അങ്ങനെ പ്രഖ്യാപിക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് അള്ളാഹുവിന്റെ അറിവിലേക്ക് വിവരം വരേണ്ട മനുഷ്യന്റെ കടന്നുകയറ്റമാണ്. അങ്ങനെ അതിനൊരു ദൈവിക ശിക്ഷയായി വിലയിരുത്താവുന്ന ഒരു തെളിവും ലഭ്യമായിട്ടില്ലെന്നിരിക്കെ ആ സംഭവത്തെ അങ്ങനെ വിലയിരുത്താനോ അതിനോട് ആ നിലക്കുള്ള സമീപനം സ്വീകരിക്കുവാനോ പാടില്ലാത്തതാണ്. അതേസമയത്ത് ആ സംഭവം ഒരു പരീക്ഷണമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ഉടനീളം പരീക്ഷണമായതുകൊണ്ട് തന്നെ ആ ജീവിതത്തിനകത്ത് നടക്കുന്ന മനുഷ്യന് ഇഷ്ടകരവും അനിഷ്ടകരവുമായ എല്ലാ സംഭവ വികാസങ്ങളും അള്ളാഹുവിന്റെ പരീക്ഷണം എന്നുള്ള നിലക്ക് നിർബന്ധമായും നോക്കിക്കാണേണ്ടതാണ്. മറ്റൊരു കാര്യം, ആ സംഭവം ഒരടയാളവും ഒരു ദൃഷ്ടാന്തവും ചില സൂചനകളുമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള സംവിധാനങ്ങളെ, ആ സംവിധാനങ്ങളിലേക്ക് നിങ്ങൾ നോക്കണമെന്നും അവയെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെയും വിളിച്ചു പറയുന്ന സത്യങ്ങൾ ഉൾക്കൊള്ളാൻ സന്നദ്ധത കാണിക്കണമെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നിരന്തരമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. അങ്ങനെ ഈ സംഭവ വികാസങ്ങളിലേക്ക് ഒന്ന് നോക്കാൻ കഴിഞ്ഞാൽ, അവയെക്കുറിച്ച് ഒന്നാലോചിക്കാൻ കഴിഞ്ഞാൽ, നമ്മൾ ആലോചനയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആലോചനകളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആനിലെ ചില വചനങ്ങൾക്ക് നമുക്കിപ്പോൾ കൂടുതൽ തെളിച്ചം കിട്ടുന്നതായി, ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവും അതുകൊണ്ടുള്ള ഉദ്ദേശവും നമുക്ക് കൂടുതൽ ശക്തിയിൽ മനസ്സിലാകുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നതാണ്. പർവ്വതങ്ങൾ അള്ളാഹുവിന്റെ വളരെ വിശേഷപ്പെട്ട ഒരു സൃഷ്ടിയാണെന്ന്
വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ കണ്ടെത്താൻ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്നുള്ള നിലക്ക് നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ അറിയാവുന്ന സൂറത്തിൽ ചോദിച്ചിട്ടുണ്ട്. അഫല യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചിട്ടുണ്ട്. അവർ ഒട്ടകത്തിലേക്ക് ഉയർത്തപ്പെട്ട ആകാശത്തിലേക്ക് നാട്ടി നിർത്തപ്പെട്ട പർവ്വതങ്ങളിലേക്ക് പരത്തി ജീവിക്കാൻ സൗകര്യപ്പെടുത്തി വെച്ച ഭൂമിയിലേക്ക് ഒക്കെയും അവർ നോക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ചോദ്യം ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടതിനു ശേഷം അല്ലാഹു പറഞ്ഞത് എന്ന് കരുതി നീ അവരുടെ മേൽ നിർബന്ധം ചെലുത്തേണ്ടുന്ന ഒരാളല്ല. ഇന്നമാ അന്ത മുദക്കിർ, നീ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നവൻ മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചിട്ടുണ്ട്. പർവ്വതങ്ങളിലേക്ക് നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെട്ടത് അത് മനുഷ്യനെ വിസ്മയിപ്പിക്കുന്ന അത്യത്ഭുതകരമായ അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് എന്നുള്ള നിലക്കാണ്. മുണ്ടക്കൈയിലെയും ചൂരൽ മഴയിലെയും വീഡിയോ സ്വഭാവത്തിലും സ്റ്റിൽ സ്വഭാവത്തിലുമുള്ള ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക്, പ്രത്യേകിച്ചും അതിന്റെ ആകാശ ദൃശ്യങ്ങൾ നമ്മളിലേക്ക് പങ്കുവെക്കപ്പെട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട്. അങ്ങനെയൊരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പുള്ള മുണ്ടക്കയും ചൂരൽമലയുമൊക്കെ വലിയ വിസ്മയകരമായ കാഴ്ചകളാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. വളരെ സുന്ദരമായി കണ്ണഞ്ചിപ്പിക്കും വിധം ഒഴുകിപ്പരക്കുന്ന ഒരു പുഴയുടെ ചുറ്റും വളരെ പ്രശാന്തമായ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന മരങ്ങളും കൃഷികളും വീടുകളും ഒക്കെയുള്ള അതിമനോഹരമായ ഒരു കാഴ്ച അവിടെ ഉണ്ടായിരുന്നു. അതടക്കമുള്ള പർവ്വതങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യരെ വിസ്മയിപ്പിക്കുകയും ആ വിസ്മയം അവരെ അതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു ശക്തിയിലേക്ക്, അല്ലാഹുവിനെ കണ്ടെത്തുന്നതിലേക്ക്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകളിലേക്ക് നയിക്കുകയും ചെയ്യേണ്ടതായിരുന്നു എന്ന നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത്. പക്ഷേ മനുഷ്യൻ ആ നോട്ടത്തിനും ആ ചിന്തക്കും മനുഷ്യൻ സന്നദ്ധമാകാതെ വരുമ്പോൾ മറ്റു തരത്തിലുള്ള ചില ഞെട്ടിപ്പിക്കുന്ന സൂചനകൾ കൊണ്ട്, ചില ഞെട്ടിപ്പിക്കുന്ന അടയാളങ്ങൾ കൊണ്ട് അല്ലാഹുവിന് മനുഷ്യനെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടുന്ന സന്ദർഭമുണ്ടായിട്ടുണ്ട്. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം പർവ്വതങ്ങളുടെ സവിശേഷത എന്താണ് എന്ന് വിശുദ്ധ ഖുർആനും ഹദീസുകളും വളരെ പ്രാധാന്യപൂർവ്വം അവതരിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ വൽജിബാല ഔതാദ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകളിൽ വളരെ സവിശേഷമായ ഒരു കാര്യം എന്നുള്ള നിലക്ക് ഈ ഭൂമിക്ക് മേൽ ആ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന ആണിക്കല്ലുകളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പർവ്വതങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഭൂമി സൃഷ്ടിക്കുകയും ഭൂമിയെ സൃഷ്ടിക്കുകയും അല്ലാഹുവാണ് ഭൂമിയെ സൃഷ്ടിച്ചതെന്നും വഅൽഖാ ഫീഹാ റവാസിയ, അതിനു മുകളിൽ വളരെ ബലമുള്ള ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ അതിനു മുമ്പ് മുകളിൽ കൊണ്ടുവന്നിട്ട് അവ ഇളകിക്കളിക്കാതിരിക്കാനുള്ള സംവിധാനമുണ്ടാക്കിയതും അല്ലാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. സുനനു തിർമിദിയിൽ ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയുടെ സൃഷ്ടിത്തിനെ കുറിച്ച് ഒരു വിവരം നൽകിയിട്ടുണ്ട്. അനസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരമാണ്, ലമ്മ ഖലഖല്ലാഹുൽ അർദ ജഅലത തമീദ്, അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം ഭൂമിയെ പടച്ചിട്ടപ്പോൾ ആ ഭൂമി ഇങ്ങനെ ഇളകി കളിക്കാൻ തുടങ്ങി, ഒരിടത്തുറച്ചു നിൽക്കാതെ ഭൂമി ഇങ്ങനെ ഇളകാൻ തുടങ്ങി. മലക്കുകൾക്ക് അത് കണ്ടപ്പോൾ ആശങ്കയായി. അവർ ചോദിച്ചു എന്നാണ്, എങ്ങനെയാണ് ഇങ്ങനെയൊരു ഭൂമിയിൽ എങ്ങനെയാണ് ജീവിതം സാധ്യമാവുക എന്ന സംശയം അവരുന്നയിച്ചുവെന്നാണ്.
അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖലഖൽ അർദ ഫഅൽഖാഹ അലൈഹ ഫഖലഖൽ ജിബാല ഫഅൽഖാഹ അലൈഹ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ സൃഷ്ടിക്കുകയും അവയെ ഈ ഭൂമിക്ക് മുകളിൽ കൊണ്ടുവന്നിടുകയും ചെയ്തു. അങ്ങനെ അത് ഇട്ടതോടുകൂടി ഭൂമി ഇളക്കമൊക്കെ നിന്ന് ഭൂമി ഇങ്ങനെ ഉറച്ചു നിന്നു, ഇളക്കമൊക്കെ മാറി ഭൂമി ഇങ്ങനെ ശരിയായി നിന്നു എന്നാണ്. ഇത് കണ്ടപ്പോ മലക്കുകൾക്ക് പർവ്വതങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് വലിയ വിസ്മയം തോന്നി, അത്ഭുതം തോന്നി. എന്ത് ശക്തിയുള്ള, എന്തുറപ്പുള്ള സൃഷ്ടിപ്പാണ് പർവ്വതങ്ങളുടേത് എന്ന് അവർ അല്ലാഹുവോട് യാ റബ്ബി ഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനൽ ജിബാൽ, നാദാ നിന്റെ സൃഷ്ടികളിൽ ഈ ഇത്ര കരുത്തുള്ള ഇത്ര ശക്തിയുള്ള ഈ പർവ്വതങ്ങളെക്കാൾ ശക്തിയുള്ള കാഠിന്യമുള്ള മറ്റു വല്ല സൃഷ്ടികളും ഉണ്ടോ എന്നവർ അല്ലാഹുവോട് ചോദിച്ചു. അപ്പോൾ അല്ലാഹു നഅം അൽ ഹദീദ് അതെ ഉണ്ട്, അതിനേക്കാൾ കരുത്തുള്ള ബലമുള്ള എന്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ് ഹദീദ് അഥവാ ഇരുമ്പ് എന്ന് പറയുന്നത്. അവർ വീണ്ടും ചോദ്യം ആവർത്തിച്ചു, ഇരുമ്പിനേക്കാൾ ശക്തിയുള്ള കടുപ്പമുള്ള ബലമുള്ള സൃഷ്ടിപ്പ് വല്ലതുമുണ്ടോ? അല്ലാഹു ഉണ്ട്, അഗ്നി അല്ലെങ്കിൽ തീയാണത് എന്ന് മറുപടി പറഞ്ഞു. അവർ വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ അല്ലാഹു തീയിനേക്കാൾ ബലമുള്ളത് ബലമുള്ള എന്റെ സൃഷ്ടി വെള്ളമാണ് എന്ന് പ്രഖ്യാപിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ അതെ വെള്ളത്തെക്കാളും കരുത്തുള്ള ബലമുള്ള എന്റെ സൃഷ്ടിയാണ് കാറ്റെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവസാനം അവർ വീണ്ടും അതിനേക്കാളും ബലമുള്ള അതിനേക്കാളും കരുത്തുള്ള സൃഷ്ടി വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, നഅം അതെ, ഇബ്നു ആദം യതസദ്ദഖു സദഖത്തൻ ബിയമീനിഹി സുമ്മ യുഹ്യിഹാ മിൻ ഷിമാലിഹി, പിന്നെ അതിനേക്കാളൊക്കെ ബലമുള്ള ശക്തിയുള്ള കരുത്തുള്ള എന്റെ സൃഷ്ടി ഇബ്നു ആദം ആദം സന്തതിയാകുന്നു, മനുഷ്യനാകുന്നു, മനുഷ്യന്റെ കരുത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കരുത്തിന്റെ അടയാളങ്ങളിലൊന്നായി അല്ലാഹു പിന്നീട് സൂചിപ്പിക്കുന്നത് അവൻ ദാനധർമ്മങ്ങൾ ചെയ്യും, ആളുകളെ സഹായിക്കും, അവൻ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടറിയും, അവൻ തനിക്ക് കിട്ടിയ വിഭവങ്ങൾ മറ്റുള്ളവർക്ക് അവൻ പങ്കുവെക്കും. അങ്ങനെ താൻ സുരക്ഷിതനായതുപോലെ തനിക്ക് സുരക്ഷയൊരുക്കപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും സംരക്ഷണവും സുരക്ഷയും ഒരുക്കാൻ അവൻ സന്നദ്ധനാകും. അങ്ങനെ വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ അറിയാത്ത വിധം ആ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാൻ മനുഷ്യരെ സഹായിക്കാനുള്ള ഈ ഭൂമിയിൽ തന്റെ ഉത്തരവാദിത്വ നിർവഹണം നടത്താനുള്ള കരുത്തവൻ പ്രകടിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്ര കരുത്തുള്ള പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങളിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. ഈ ഹദീസ് നൽകുന്ന പല സൂചനകളുണ്ട്, ആ സൂചനകളിൽ പ്രകൃതി അല്ലെങ്കിൽ പർവ്വതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പരീക്ഷണമായി പൊട്ടിത്തകർന്നൊലിച്ചു വന്നാലും അതുവഴി ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ചാലും മനുഷ്യർ അവരുടെ പരസ്പര സ്നേഹത്തിന്റെയും പരസ്പര സംരക്ഷണത്തിനുള്ള ബാധ്യതയെക്കുറിച്ചുള്ള ബോധത്തിന്റെയും കരുത്തുകൊണ്ട് അത്തരം ദുരന്തങ്ങൾ അതിജീവിക്കാനുള്ള കരുത്ത് മനുഷ്യർക്ക് പ്രകടിപ്പിക്കാനാകും എന്നതാണ് ആ ഹദീസിന്റെ ഏറ്റവും അവസാനത്തിലുള്ള സന്ദേശം എന്ന് പറയുന്നത്. ആ കരുത്ത് കേരള ജനത ഇന്ന് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുരന്തത്തിൽ, പ്രകൃതി ദുരന്തത്തിലൂടെ ആൾനഷ്ടം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം, ധനനഷ്ടം സംഭവിച്ചതിന് ശേഷം, ധാരാളക്കണക്കായ നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷവും ജീവിതത്തിലേക്ക് ഒന്നിച്ച് ആ മനുഷ്യരെ, അവശേഷിക്കുന്ന മനുഷ്യരെയും ഒരു പ്രദേശത്തെയും ഒരു നാടിനെയും തിരിച്ചുകൊണ്ടുവരാനുള്ള കരുത്ത് മനുഷ്യർ പ്രകടിപ്പിക്കുന്നതിന്റെ ചിത്രങ്ങളാണ് നമുക്ക് ആ നാട്ടിൽ നിന്ന്, ആ ദുരന്ത ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതവിടെ നിൽക്കട്ടെ, ആ കരുത്ത് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം. അതാണ് മനുഷ്യർ എന്നുള്ള നിലക്ക് ഈ ഭൂമിക്ക് മുകളിൽ ജീവിക്കാൻ നമ്മെ അർഹമാക്കുന്നത്. അതല്ലാതെ വളരെ സ്വാർത്ഥമായി ചുറ്റുഭാഗം കണ്ടില്ലെന്ന്, നടക്കുന്നതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് എന്നെ ബാധിക്കാത്തതൊന്നും എന്റെ വിഷയമല്ലെന്ന് കരുതി
ജീവിക്കാൻ നമ്മൾ മനുഷ്യരായിരിക്കേണ്ടെന്ന കാര്യമില്ല എന്ന സന്ദേശം കൂടിയാണ് ഇസ്ലാമിലൂടെ നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് ആദം സന്തതിയായിരിക്കണം, മനുഷ്യരായിരിക്കണം. നിരാലംബരായി പോകുന്ന, അനാഥരായി പോകുന്ന മനുഷ്യരെ ഇനിയും അവരകപ്പെട്ടിട്ടുള്ള ദുരന്തമുഖങ്ങളിൽ നിന്ന് ഒരു യഥാർത്ഥ നല്ല ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്താനുള്ള കരുത്ത് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം. ആ ബാധ്യത നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. അതോടൊപ്പം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒരത്ഭുതം എന്നുള്ള നിലക്ക്, വളരെ വിസ്മയകരമായ ഒരു കാഴ്ച എന്നുള്ള നിലക്ക് പർവ്വതങ്ങളിലേക്ക് നോക്കാൻ അള്ളാഹു ആവശ്യപ്പെടുകയും അങ്ങനെ നോക്കാൻ കഴിയാതെ പോവുകയും ചെയ്ത മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വതആല ചില ഷോക്കിംഗ് ട്രീറ്റ്മെന്റുകളിലൂടെ അവർക്ക് നേരത്തെ നല്ല കാഴ്ചകൾ കൊണ്ട് കണ്ടെത്താമായിരുന്ന, ബോധ്യപ്പെടാമായിരുന്ന സത്യങ്ങൾ ചില ഷോക്കിംഗ് ട്രീറ്റ്മെന്റുകളിലൂടെ നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിക്കും. അങ്ങനെ പർവ്വതങ്ങൾ അങ്ങനെ ഭൂമിക്ക് കരുത്തായി നിലകൊള്ളുന്നതിനെ കുറിച്ചും അതീ ഭൂമിയുടെ വളരെ സുന്ദരമായ ഒരു കാഴ്ചയായും നിലനിൽക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ മാത്രമല്ല വിശുദ്ധ ഖുർആനിലുള്ളത്. ഇതേ പർവ്വതങ്ങൾ പൊട്ടിത്തകർന്ന് ഇങ്ങനെ ധൂളികൾ കണക്കെ പറന്നു നടക്കുന്ന ഒരു ദിനം വരാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയിട്ടുണ്ട്. അത്ര ക്ഷണികമാണ് ഈ ദുനിയാവിലെ ജീവിതം എന്ന് ബോധ്യപ്പെടുത്താൻ അങ്ങനെയുള്ള ചില വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള ഒരു ആയത്തിന്റെ ഒരു ആയത്താണ് ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ചിട്ടുള്ളത്. ആ ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്ത് നമുക്ക് വളരെ സുപരിചിതമാണ്. അത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ കഹ്ഫിലുള്ള ആയത്തുകളാണ്. ആ ആയത്തുകളുടെ ഒരാമുഖം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല വദ്രിബ് ലഹും മതല ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തിന്റെ ഉദാഹരണം പ്രവാചകരെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇഹലോക ജീവിതത്തെ അവർക്ക് വളരെ നിശ്ചലമായ, ഏത് സമയത്തും തകർന്നു പോയേക്കാവുന്ന, അവസാനിച്ചു പോയേക്കാവുന്ന ഈ ദുനിയാവിലെ ജീവിതത്തിനുള്ള ഉദാഹരണം അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അല്ലാഹു ഇഹലോക ജീവിതത്തെ ഉദാഹരിക്കുന്നത് കമാഇൻ അൻസൽനാഹു മിനസ്സമാ, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഉദാഹരണത്തിന്റെ ഓരോ വിശദാംശങ്ങളും നമുക്ക് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആകാശത്തു നിന്ന് നാം ഇറക്കിയ വെള്ളം പോലെയാണ് ഈ ക്ഷണിക ജീവിതത്തിന്റെ ഉദാഹരണം എന്ന് പറയുന്നത്. ആ വെള്ളം ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു, ആ വെള്ളം ഈ ഭൂമിയിലുള്ള ചെടിയായി മുളക്കാനുള്ള വിത്തുകളുമായി കൂടിക്കലർന്ന് അവയെ സഹായിച്ച് അതിൽ നിന്ന് ചെടികളുണ്ടായി. ആ ചെടികൾ വളർന്ന് പിന്നീട് പെട്ടെന്നുള്ള ഒരു സന്ദർഭത്തിൽ കാറ്റിന് പറത്തിക്കളയാൻ പറ്റുന്ന അത്ര നിസ്സാരമായ ചപ്പുചവറുകളായി ആ വെള്ളം കൊണ്ടുണ്ടായ, പൂത്തുലഞ്ഞു നിന്ന, ഇന്നലെ വരെ പച്ചപ്പിൽ നിന്നിരുന്ന ചെടികൾ അങ്ങനെ ഉണങ്ങി വരണ്ട് ഒരു പ്രാധാന്യവും ലഭിക്കാത്ത, ഒരു വിലയും കൽപ്പിക്കപ്പെടാത്ത, അന്തരീക്ഷത്തിൽ ഇങ്ങനെ കാറ്റിൽ പാറിപ്പറക്കുന്ന പൊടിപടലങ്ങളെ പോലെയായി മാറുന്ന സാഹചര്യം അല്ലാഹു ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് മാത്രമാണ് ഇഹലോക ജീവിതത്തിന്റെ ഉദാഹരണം എന്ന് സൂചിപ്പിക്കുകയാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, അങ്ങനെയുള്ള ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ അലങ്കാരപ്പണികൾ മാത്രമാണ് സമ്പത്തും അതുപോലെ തന്നെ സന്താനങ്ങളും എന്ന് പറയുന്നത്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വഖൈറുൻ അമല, യഥാർത്ഥത്തിൽ നീങ്ങിപ്പോകാതെ, നശിച്ചു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ അവശേഷിച്ചു നിൽക്കുന്നത് മനുഷ്യരനുഷ്ഠിക്കുന്ന സൽകർമ്മങ്ങൾ മാത്രമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള, വലിയ പ്രതീക്ഷ നൽകുന്ന, പ്രതിഫലമായി മാറുന്ന കാര്യങ്ങളായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ് വയൗമനു സയ്യറുൽ ജിബാല വതറൽ അർദ ബാരിസതൻ, ഇങ്ങനെ ഭൂമിയെ തന്നെയും ഭൂമിയെപ്പോലും ഉറപ്പിച്ചു നിർത്തുന്ന ഈ പർവ്വതങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, ആ പർവ്വതങ്ങൾ അതിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് തെറ്റിക്കപ്പെട്ട്
ഇളക്കി മാറ്റപ്പെട്ട് അവയിങ്ങനെ കുതിച്ച് സഞ്ചരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. പർവ്വതങ്ങൾ അതിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട് പൊട്ടിത്തകർന്നിങ്ങനെ കുതിച്ച് സഞ്ചരിക്കുന്ന ഒരു ദിനം വരാനുണ്ട്. വതറൽ അർദ ബാരിസതൻ, ആ സമയത്ത് നിങ്ങൾക്ക് അതിനുശേഷമുള്ള ഭൂമിയെ ഇങ്ങനെ വെടിപ്പായ ഒരു ഭൂമിയായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് നാം നിങ്ങളെ മുഴുവനും നശിച്ചുപോയ സകല മനുഷ്യരെയും മരിച്ചുപോയ സകല മനുഷ്യരെയും ഒരാളെയും ഒഴിവാക്കാതെ നാം നമ്മുടെ സന്നിധിയിലേക്ക് ഒരുമിച്ചു കൂട്ടും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പർവ്വതങ്ങളെ കാണുമ്പോൾ, പർവ്വതങ്ങൾ പൊട്ടിത്തകരുന്നത് കാണുമ്പോൾ, ഇതൊക്കെ പൊട്ടിത്തകർന്നാൽ അവസാനിക്കാവുന്നതേയുള്ളൂ നമ്മുടെ ജീവിതം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയും ആ ജീവിതത്തിന് ശേഷം നമ്മൾ ആദ്യം പടക്കപ്പെട്ടത് അതേ സ്വഭാവത്തിൽ അള്ളാഹു വീണ്ടും നമ്മെ ഒരുമിച്ച് കൂട്ടും എന്ന അള്ളാഹുവിന്റെ മുന്നറിയിപ്പിനെ മുഖവിലക്കെടുക്കാനും ഈ കാര്യങ്ങൾ ഇങ്ങനെ കണ്മുമ്പിൽ കാണുമ്പോഴെങ്കിലും അതുറച്ചു വിശ്വസിക്കുവാൻ, ആ യാഥാർത്ഥ്യങ്ങളെ കാണാൻ, ആ സത്യങ്ങളെ കാണാൻ ഈ സന്ദർഭത്തിൽ മനുഷ്യർക്ക് കഴിയണം എന്ന പാഠമാണ് ഈ ദുരന്തത്തെ മുൻനിർത്തുമ്പോൾ ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പർവ്വതങ്ങൾ ഇങ്ങനെ, മലകൾ ഇങ്ങനെ, നമുക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത വിധമാണ് മലകൾ പൊട്ടിത്തകർന്ന് അതിങ്ങനെ മലവെള്ളപ്പാച്ചിലിൽ ഇങ്ങനെ കിലോമീറ്ററുകളോളം ഒഴുകി വന്നത്. അങ്ങനെ എത്രയോ കിലോമീറ്ററുകൾ ദൂരെ നിന്നാണ് ഇന്നും സൂചിപ്പാറയിൽ നിന്ന്, ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തു നിന്നല്ല, അവിടെ നിന്ന് കിലോമീറ്ററുകൾ ദൂരമുള്ള സൂചിപ്പാറയിൽ നിന്ന്, അവിടെ നിന്ന് വീണ്ടും കിലോമീറ്ററുകൾ ദൂരമുള്ള പോത്തുകല്ലിൽ നിന്ന് ഇന്നും മൃതദേഹങ്ങളും ചില മൃതദേഹങ്ങളുടെ ചില ഭാഗങ്ങളും ഇന്നും കണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പോലീസ് നായകൾ ഉപയോഗിച്ച് ദുർഗന്ധം വമിക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകമായ തെരച്ചിൽ നടത്താൻ ഗവൺമെന്റും കേന്ദ്രസേനയും ഒക്കെ തീരുമാനിച്ച് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാം കാണുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് വെച്ച് ഉൾക്കണ്ണുകൊണ്ട് കാണാൻ, ബുദ്ധി കൊണ്ട് കാണാൻ കഴിയണം. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ അതിങ്ങനെ അതിന്റെ ഭംഗിയിൽ, അതിന്റെ മനോഹാരിതയിൽ നിലനിൽക്കുമ്പോൾ അവയെന്തിലേക്കാണോ സൂചന നൽകുന്നത്, അത്തരം ചില യാഥാർത്ഥ്യങ്ങളിലേക്കും സത്യങ്ങളിലേക്കും തന്നെയാണ് അവയൊക്കെയും പൊട്ടിത്തകരുമ്പോഴും അവ സൂചനകൾ നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇനിയും ഈ ഭൂമിക്കൊരവസാനം, ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ഒരന്ത്യം, ആ അന്ത്യത്തിന് ശേഷം വീണ്ടും അള്ളാഹു നിശ്ചയിച്ച ഒരു ലോകത്തേക്കും ജീവിതത്തേക്കും വേണ്ടിയുള്ള പുനർജീവിതം, പുനർജന്മം, എന്നിട്ടവിടെ റെസ്പോൺസിബിലിറ്റി ബോധിപ്പിക്കേണ്ടി വരുന്ന, ഈ ജീവിതത്തിന് ഉത്തരവാദിത്വം ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം, അതിനെ തുടർന്ന് നമ്മുടെ ഗതി നിർണയിക്കുന്ന വിചാരണയ്ക്ക് ശേഷമുള്ള നമുക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ശാശ്വതമായ ഒരു ജീവിതം. ഇതിനെയൊന്നും ഇനിയും ഉള്ളു തുറന്ന് കാണാതിരിക്കുന്നത് വലിയ വിഡ്ഢിത്തമായിരിക്കും എന്ന് വിശ്വാസികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ വിശ്വാസത്തെ രൂഢമൂലമാക്കാൻ അള്ളാഹു പറഞ്ഞതൊക്കെയും പുലരുകയാണ്. പർവ്വതങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമല്ല എന്ന് അള്ളാഹു അപ്പറഞ്ഞത് കൺമുമ്പിൽ കാണാൻ മാത്രം നമ്മുടെ കാലത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയത് എന്താണോ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുറച്ചു വിശ്വസിക്കുവാൻ വലിയ ബുദ്ധിയും ആലോചനയും ആവശ്യമില്ല. അതിന് സാധാരണ നമ്മൾ പറയുന്ന കോമൺ സെൻസ് അല്ലെങ്കിൽ സാമാന്യ ബുദ്ധി എന്നത് തന്നെ മതിയാകുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ, ദുരന്തമുഖത്താണ് നമ്മളുള്ളത്, ആ ദുരന്തമുഖത്തു നിന്ന് ഒരു ജനതയെ, ഒരു കൂട്ടം മനുഷ്യരെ അതിജീവനം സാധ്യമാക്കും വിധം അവർക്ക് സംരക്ഷണം ഒരുക്കാനുള്ള ബാധ്യത നമ്മൾ നിർവഹിക്കുന്നതോടൊപ്പം ഈ സംഭവ വികാസങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ, നമുക്ക് ജീവിതത്തിൽ പകർന്നു തരുന്ന ചില വീണ്ടും വിചാരങ്ങൾ, ചില ബോധങ്ങൾ, അവയെ കൂടി സീരിയസ് ആയി എടുക്കാൻ, ഗൗരവതരത്തിൽ എടുക്കാൻ നമുക്ക് സാധ്യമാകണം.
ഇവയെ ഇങ്ങനെ ആലോചിച്ച് വിശുദ്ധ ഖുർആൻ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും കൂടുതൽ തെളിച്ചത്തിൽ കൂടുതൽ ആശയഗർഭമായി നമുക്ക് അനുഭവപ്പെടും. അതിലൂടെ നമ്മുടെ ഹിദായത്ത് സാധ്യമാകും. ആ ഹിദായത്ത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഗൃഹപര ജീവിതങ്ങളുടെ ആത്യന്തികമായ വിജയവും സൌഭാഗ്യവും ഉറപ്പുവരുത്താൻ അള്ളാഹു ആ അർത്ഥത്തിൽ ഇക്കാര്യങ്ങളിൽ നിന്നൊക്കെ ഗുണപാഠങ്ങൾ സ്വീകരിക്കാൻ, അതുവഴി നമ്മെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തുവാൻ, നമുക്ക് തവക്കുലിനും സ്വബ്റിനുമുള്ള ശീലങ്ങൾ ഉണ്ടാക്കാൻ ഇതൊക്കെ സഹായകമാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരന്തം പേറുന്ന സകല ജനങ്ങൾക്കും ആശ്വാസം പകരാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അല്ലാഹു സന്നദ്ധത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരന്തത്തിൽ അകപ്പെട്ട ജനങ്ങൾക്ക് അവരകപ്പെട്ടുപോയ ദുരന്തങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് സാധാരണ ജീവിതങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കി തീർക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രകൃതി ദുരന്തം ബാധിച്ച അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളോടുള്ള നമ്മുടെ ബാധ്യതകൾ പെട്ടെന്ന് അവസാനിക്കുന്നതല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് കളക്ഷൻ നമ്മുടെ പള്ളിയിൽ നടന്നിരുന്നു. ഈ ആഴ്ചയും അതേ സ്വഭാവത്തിൽ കളക്ഷൻ നടത്തണമെന്ന് മസ്ജിദ് കൌൺസിൽ കേരള ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഒരു ദിവസത്തെ പള്ളിയിലെ കളക്ഷൻ വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അതിൽ കാര്യമായി സഹകരിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത് തയ്യിബ സറാഹും വജഅലൽ ജന്നത മഖ്വാന വമഖ്വാഹും. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم أعز الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا المستضعفين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا في غزة. اللهم انصر المجاهدين في غزة. اللهم انصرهم نصرا عزيزا وافتح لهم فتحا مبينا. اللهم انصر إخواننا المستضعفين المظلومين في كل مكان في العالم يا رب العالمين. ربنا توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين.
കുത്തുബ പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.